ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെഹ്റു യുവകേന്ദ്രയിൽ വോളണ്ടിയർ ആയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെഹ്റു യുവകേന്ദ്രയുടെ സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി അപേക്ഷ അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്ലൈ ഫോർ NYV സെലക്ഷൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നോക്കുക കേട്ടോ. നമുക്കിതൊന്ന് സൂം ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ റീഡെന്നുണ്ട്, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലൈ ഫോർ NYV സെലക്ഷൻ ഉണ്ട്, നമുക്ക് അതിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കൻസ് മസ്റ്റ് റീഡ് ബിഫോർ ഫില്ലിംഗ് ദ ഫോം. നമ്മൾ അപേക്ഷ അയക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഇൻസ്ട്രക്ഷൻസ് വായിച്ചിരിക്കണം. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. ആപ്ലിക്കൻസിന് ആധാർ കാർഡ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നിട്ടുണ്ട്. കാരണം ഫ്യൂച്ചർ പർപ്പസിനാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻ്റർവ്യൂവിന് ലെറ്റർ അയക്കുക അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്. വയസ്സ് 94-നും 2005-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 18 വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം, 29 വയസ്സ് കഴിയാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത ആപ്ലിക്കേഷനും നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രണ്ട് ഫോട്ടോയുമായിട്ട് വേണം നമ്മൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് ഹാജരാവാൻ വേണ്ടിയിട്ട്. നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് SMS ആയിട്ടോ ഇമെയിൽ ID മുഖേനയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ പിന്നെ നമുക്ക് അറിയിക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് വാട്സപ്പ് നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് അപേക്ഷ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നേ. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ലല്ലോ. മിനിമം ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് ആണ്. ഏജ് 18 വയസ്സ്, 29 വയസ്സുമാണ്. പിന്നെ പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് SLC ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കും. കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിലും അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലബിലുള്ള അംഗങ്ങളാണെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പിന്നെ SC ST അങ്ങനെ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് മൂന്നാമതായിട്ട് ഫിൽ ഫോം ഓൺലൈൻ എന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ നമ്മളുടെ ജില്ലയും സ്റ്റേറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേരളം സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്തേ. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ അടുത്ത പേജിൽ നമ്മളെ ആദ്യം ചോദിച്ചിരിക്കുന്ന നമ്മുടെ പേരാണ്. അപ്പോൾ പേരെപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലെ എഴുതാവും. അതുകൊണ്ട് ഞാൻ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുവാണേ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും സബ്മിറ്റ് ചെയ്യട്ടെ എന്നൊരു ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണേ. ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ഹെറ്റ് ബാക്ക് കൊടുത്തിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ആ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും കൂടെ കൊടുത്താൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നേരത്തെ നമുക്കൊരു ഇത് വന്നില്ലേ, അപ്പോൾ അതിൽ നിന്ന് ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ എഴുതി ഇവിടോട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഫോമ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതെടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്.